ശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ബ്രസീലിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിന് ശേഷം വത്തിക്കാനിലേക്ക് തിരിച്ചു പോരുന്ന ആ ഒരു യാത്രയ്ക്കിടയിൽ തൻ്റെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന തന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന പത്രപ്രവർത്തകർക്ക് ഒരു ദീർഘമായ ഒരു അഭിമുഖം സമ്മാനിച്ചു അതിൽ അവരിൽ ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു പരിശുദ്ധ പിതാവെ അങ്ങ് എന്തുകൊണ്ടാണ് എല്ലായ്പ്പോഴും ജനങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് നിരന്തരം ആവശ്യപ്പെടുന്നത് അതിന് ഫ്രാൻസിസ് പാപ്പ കൊടുത്ത മറുപടി ഇങ്ങനെയാണ് ഞാനൊരു വൈദികനായിരുന്നപ്പോൾ ഞാൻ ജനങ്ങളോട് അങ്ങനെ ആവശ്യപ്പെടുമായിരുന്നില്ല പിന്നീട് ഞാനൊരു മെത്രാനായപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരുപാട് പരിമിതികളുള്ള മനുഷ്യനാണ് എന്നിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ അവരോട് ആവശ്യപ്പെടാൻ തുടങ്ങി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് ഞാൻ ഇന്നും ആവർത്തിക്കുന്നു പ്രിയമുള്ളവരെ ഫ്രാൻസിസ് മാർപ്പാപ്പ് ഒരു കാര്യം അംഗീകരിക്കുകയാണ് അദ്ദേഹം സഭയിലെ ഏറ്റവും സമുന്നത സ്ഥാനത്ത് നിൽക്കുമ്പോഴും തനിക്ക് പരിമിതികളുണ്ട് താനൊരു സാധാരണ മനുഷ്യനാണ് തൻ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുറവുകളുണ്ട് പാപങ്ങളുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിദേശ രാജ്യത്ത് കുടുംബസമേതം ഞങ്ങൾ ജീവിക്കുകയാണ് അപ്പോൾ അവിടെ പുതിയതായിട്ട് നാട്ടിൽ നിന്ന് വന്ന ഒരു അച്ഛൻ വരുന്നു അപ്പോൾ അവിടെയുള്ള ഒരു ആത്മീയ കൂടെ ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അന്ന് ആ ഒരു പ്രെയർ മീറ്റിങ്ങിനിടയിൽ പുതിയ അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു ഒരു വൈദികൻ്റെ അടുത്താണോ ഒരു അൽമായൻ്റെ അടുത്താണോ കൂടുതൽ പിശാചുക്കൾ ഉണ്ടാവുക വിചിത്രമായൊരു ചോദ്യമാണ് അപ്പോൾ തീർച്ചയായും ഒരു അൽമായനെ വീഴ്ത്തുന്നതിനേക്കാൾ ഒരു വൈദികനെ വീഴ്ത്തുക എന്നതാണ് സാത്താൻ കൂടുതൽ നല്ലത് കാരണം ഒരു ഇടവക മുഴുവന് നശിക്കും അപ്പോൾ ഉത്തരം സിംപിളാണ് വൈദികൻ്റെ അടുത്ത് തന്നെ ഉടനെ അദ്ദേഹം ചോദിച്ചു അങ്ങനെയാണെങ്കിൽ വൈദികൻ്റെ അടുത്തായിരിക്കുമോ മെത്രാൻ്റെ അടുത്തായിരിക്കുമോ കൂടുതൽ പിശാചുക്കൾ അപ്പോൾ മെത്രാനാണ് അടുത്തത് അങ്ങനെയാണെങ്കിൽ മാർപ്പാപ്പയുടെ അടുത്ത് എത്രമാത്രം പിശാചുക്കൾ ഉണ്ടായിരിക്കും തീർച്ചയായും അന്നത്തെ ആ ഒരു സായാഹ്നത്തിൽ അദ്ദേഹം ഞങ്ങൾക്ക് പകർന്നു തന്ന പാഠം ഇതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തരും വളരെ അപകടകരമായ വെല്ലുവിളികളെ നേരിടുന്നുണ്ട് അപ്പോൾ ഒരു വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥന ഒരു മെത്രാന് വേണ്ടിയും അവരേക്കാൾ കൂടുതൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും വേണം എന്നുള്ളൊരു തിരിച്ചറിവ് എന്തായാലും അന്ന് ഞങ്ങളോട് അങ്ങനെ ചോദിച്ച വൈദികൻ പിന്നീട് മെത്രാനായിട്ട് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് ആ കഥയുടെ മറ്റൊരു അത്ഭുതകരമായ പരിവർത്തനം എന്തായാലും നമ്മുടെ കാലഘട്ടത്തെ നോക്കിയിട്ട് ജോൺ ജോൺപോൾ രണ്ടാമന്മാർ പാപ്പ ഉപയോഗിച്ചൊരു വാക്കുണ്ട് നമ്മുടെ കാലഘട്ടം നമ്മളിൽ നിന്ന് വിവേകം ആവശ്യപ്പെടുന്നു ശാഖകളെ ആകാശത്തിലെത്തിക്കുന്ന ഉയരങ്ങളിലേക്ക് കുതിക്കാൻ വെമ്പുന്ന ഇളം വൃക്ഷങ്ങളെ നോക്കിയിട്ട് ഫ്രാൻസ് ഫ്രണ്ട്സ്മാർപ്പാപ്പ പറയുകയാണവ പ്രത്യാശയുടെ ഗീതകങ്ങളായിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു ചെറിയ കനത്ത കാറ്റിന് ശേഷം അവയിൽ പലതും നിലം പതിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ദ്ദേഹം പറയുകയാണ് അതിൻ്റെ കാരണം അവയ്ക്ക് ശക്തമായ വേരുകളില്ലാത്തതാണ് എന്നിട്ട് ജീസസ് ഈസ് എന്ന് പറയുന്ന ക്രൈസ്റ്റീസ് അലൈവ് എന്ന് പറയുന്ന യേശു ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്ന എൻ്റെ അപ്പസോലിക ഉദ്ബോധനത്തിൽ പാപ്പ പറയുകയാണ് നമ്മളെ താങ്ങി നിർത്താനും നമ്മളെ വളർത്താനും ഉറപ്പിച്ചു നിർത്താനും ശക്തമായ വേരുകൾ നമുക്ക് കൂടിയേ തീരും അപ്പോൾ ഇന്ന് നമ്മുടെ കാലഘട്ടം വിവേകം ആവശ്യപ്പെടുന്നു എന്ന് പറയുന്ന ജോൺപുൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകളോട് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളെ ചേർത്ത് നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മുടെ വേരുകളെ തകർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൻ്റെ പുതിയ തന്ത്രങ്ങൾ ഇതൊരു സൈബർ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി അരങ്ങേറുന്ന യുദ്ധങ്ങൾക്കൊന്നും ആയുധങ്ങളില്ല സൈബർ പോരാളികളാണ് അണിനിരക്കുക അതുകൊണ്ട് തന്നെ അനുദിനം എന്നതുപോലെ നമ്മുടെ സമർപ്പിത സമൂഹത്തെയും ദൈവവിളികളെയും ഒക്കെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരുടെയൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള വേരുകളെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു വലിയ തന്ത്രം മറഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയില്ലാതെ ആയാൽ കുദാശകളില്ലാതായാൽ സഭയെ തകർക്കാൻ എളുപ്പമാണ് എന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ വളരെയധികം ഏകപക്ഷീയമായ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെയൊക്കെ പെരുപ്പിച്ച് കാണിച്ച് സമർപ്പിത സന്യാസ ദൈവവിളികളെയൊക്കെ പരിഹസിച്ചും പുതിയ ദൈവവിളികൾക്കുള്ള സാധ്യതകളെ ഇല്ലാതാക്കാനുമുള്ള ഒരു ആസൂത്രിത നീക്കം നമ്മുടെ കാലഘട്ടത്തിൽ അരങ്ങേറുന്നുണ്ട് ഇതേക്കുറിച്ചൊക്കെ ഒരു വിശ്വാസി സമൂഹം വളരെയധികം വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ആയിട്ടുണ്ട് അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വാക്ക് നമ്മുടെ കാലഘട്ടം നമ്മളിൽ നിന്ന് വിവേകം ആവശ്യപ്പെടുന്നു പൗലോസ് പൗലോസ്ലിഹ തിമത്തോസിന് എഴുതിയ രണ്ടാം ലേഖനം നാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് രണ്ടാമധ്യേ നാലാമത്തെ വാക്യം സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങൾ തലയിടാറില്ല അപ്പോൾ ശരിക്കും ആരാണൊരു ഒരു ക്രിസ്തു ശിഷ്യൻ ആരാണ് സമർപ്പിതൻ അല്ലെങ്കിൽ ആരാണൊരു വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ആൾ പൗലോസ്ലിയെ വിളിക്കുന്നത് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി എന്നാണ് നമുക്കറിയാം സൈനിക സേവനത്തിന് പോകുമ്പോൾ ഒരു യുദ്ധ യുദ്ധരംഗത്തേക്ക് പോകുന്ന ഒരു സോൾജിയറിന് രണ്ട് മൂന്ന് സാധ്യതകളുണ്ട് അതിലൊന്ന് വിജയിക്കുക എന്നുള്ളതാണ് യാദ്ധം ത്തിൽ അയാൾ ശത്രുവിനെ തോൽപ്പിച്ച് തിരിച്ചു വരുന്നു മറ്റൊന്ന് ചിലപ്പോൾ മുറിവേൽക്കുക എന്നുള്ളതാണ് ഇനി വേറൊന്ന് ചിലപ്പോൾ കൊല്ലപ്പെടുക എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ ഒരു പോരാട്ടം നടക്കുന്നു രണ്ടോ മൂന്നോ ഇന്ത്യൻ സോൾജിയേഴ്സിനെ പാകിസ്ഥാൻ പട്ടാളക്കാർ വെടിവെച്ച് കൊന്നാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ മുഴുവൻ തോറ്റു എന്നല്ല ഇന്ത്യൻ സോൾജിയേഴ്സിൽ രണ്ടോ മൂന്നോ സൈനികർ മരണം വീരമൃത്യു വരിച്ചു എന്നാണ് നമ്മൾ പറയുക പക്ഷേ സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി ഏത് സമയത്തും വേണമെങ്കിൽ കൊല്ലപ്പെടാം അതിൻ്റെ അർത്ഥം സൈന്യം മുഴുവൻ പരാജയപ്പെട്ടു എന്നല്ല മൂന്ന് അല്ലെങ്കിൽ പത്ത് സോൾജിയേഴ്സിനെ ശത്രു രാജ്യമില്ലാതാക്കിയാൽ നൂറ് പ പട്ടാളക്കാരവിടെ അവരുടെ സ്ഥാനത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുക തന്നെ ചെയ്യും ഇതുപോലെ സഭയിലും സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളിക്ക് തുല്യമാണ് ഓരോ വിളിക്കപ്പെട്ടവരുമെങ്കിൽ എവിടെയെങ്കിലും ഒരു വൈദികനോ ഒരു സമർപ്പിതയ്ക്കോ ഇടർച്ചയോ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം സഭ മുഴുവനും സമർപ്പിത സമൂഹം മുഴുവനും പരാജയപ്പെട്ടു എന്നൊന്നുമല്ല അവിടെ ഒരാൾക്ക് പകരം പത്തുപേർ എഴുന്നേൽക്കാനായിട്ട് നൂറുപേർ എഴുന്നേൽക്കാനായിട്ട് ഒരുപാട് സാധ്യതകൾ പരിശുദ്ധാത്മാവ് തുറക്കുന്നുണ്ട് ഞാൻ ഉറക്കയാണ് ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് അട്ടപ്പാടി സഹിയോൺ ധ്യാനകേന്ദ്രത്തിൽ ഒരു പ്രത്യേക ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ വളരെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞങ്ങളെ വരവേറ്റത് അപ്പം ഞാൻ ആ കുട്ടിയെ നോക്കുമ്പോൾ അവൻ ഒരു ഞാൻ അധ്യാപകനാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് കാലെങ്കിലും എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയാണ് എൻ്റെ കൂട്ടത്തിലുള്ള അധ്യാപകൻ അവനെ നന്നായിട്ട് അറിയാം കാരണം സാർ എല്ലാ ആഴ്ചയിൽ അനേക തവണ അവനെ കാണുന്ന ഒരു സബ്ജെക്ട് ടീച്ചറാണ് ഞാൻ ഇടയ്ക്കൊക്കെ അവരുടെ ക്ലാസ്സിൽ പോകാറുള്ളൂ എങ്കിലും അവനെ കണ്ടപ്പോഴേക്കും സാർ അവനെ തിരിച്ചറിയുന്നു പേരൊക്കെ പറയുന്നു അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കരുതി ഈ നല്ലൊരു ചെറുപ്പക്കാരനാണ് അട്ടപ്പാടി പോലെ ഒരു ആത്മീയ ലീഡേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിന് അവൻ വരണമെങ്കിൽ തീർച്ചയായും അവൻ്റെ ഒരു പിതാവ് നവീകരണത്തിലൊക്കെ ഒരു വ്യക്തിയാകാം അതുകൊണ്ട് അവനെ നിർബന്ധിച്ച് എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നാകാം പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു അവൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് പാസ് ഔട്ടായി ബിടെക്കും അതുപോലെ എം ബി എ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു കമ്പനിയിൽ ഉയർന്ന സാലറി വാങ്ങി ജോലി ചെയ്യുന്നു ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള സ്കോളർഷിപ്പ് അവന് റെഡിയായിട്ടുണ്ട് ഇതെല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ട് സേവർഗൻ വട്ടായലച്ചൻ ആരംഭിച്ച പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് പറയുന്ന കോൺഗ്രിഗേഷനിലെ രണ്ടാം വർഷ സെമിനാരി വിദ്യാർത്ഥിയാണ് ഉയർന്ന ശമ്പളവും അതുപോലെ തൻ്റെ തൻ്റെ മേഖലയിൽ ആവശ്യമായ എല്ലാ സാധ്യതകളും മുമ്പിൽ നിൽക്കുമ്പോൾ അതെല്ലാം പൗലോസ്ലിയ പറഞ്ഞതുപോലെ എനിക്ക് ലാഭമായിരുന്നവയെല്ലാം ഞാൻ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ ശ്രേഷ്ഠമാകിയാൽ ഉച്ചിഷ്ടം പോലെ കണക്കാക്കുന്നു എന്ന ഒരു ബോധ്യത്തിൽ ആ ചെറുപ്പക്കാരൻ അതൊക്കെ കളഞ്ഞിട്ട് രണ്ടാം വർഷ സെമിനാരിയനായിട്ട് ആ ആശ്രമത്തിൽ അല്ലെങ്കിൽ ആ ധ്യാനകേന്ദ്രത്തിലെ കുഞ്ഞുഞ്ഞു ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച മനസ്സിലുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളിയാണ് ഓരോ സമർപ്പിതനും അപ്പോൾ എവിടെയെങ്കിലും ഏകപക്ഷീയമായിട്ട് ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഇടർച്ചയെ പർവ്വതീകരിച്ച് അതിനെ തുടർന്ന് സമസ്ത മേഖലകളിലും ഇരുട്ടും അസ്വസ്ഥതയും തെറ്റായ വാർത്തകളൊക്കെ ചമക്കുക എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിലെ പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിലെ ഒരു ഒരു സാത്താനിക തന്ത്രം തന്നെയാണ് ഇവിടെയാണ് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു സഭയോട് ചേർന്ന് നടക്കുന്നവർക്ക് വിവേകമുണ്ടാവേണ്ടത് നമ്മളിത്തരം സാമാന്യവൽക്കരണങ്ങളെ തീർച്ചയായും വിശ്വസിച്ചുകൂട കാരണം ഒരാൾ വീഴുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കാൻ ശക്തിയുള്ള അനേകം വിശുദ്ധരേ സഭയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇപ്പറിയമുള്ളവരെ ഞാൻ ഈ അടുത്ത് ഈ കോവിഡിൻ്റെയൊക്കെ ഇടയിൽ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി പാലാ പാലാരൂപതയിൽ ഒരു പള്ളിയിലേക്ക് പോകാനിടയായി എന്നെ എന്നെ അങ്ങോട്ട് നയിച്ചത് ഒരു വൈദികനാണ് അപ്പോൾ ഏകദേശം ഒരു കുന്നിൻ്റെ മുകളിലുള്ളൊരു പള്ളിയാണ് അപ്പോൾ അവിടുത്തെ വികാരി കുറിച്ച് എന്നെ കൊണ്ടുപോകുന്ന അച്ഛൻ തന്നെ പറഞ്ഞു ഏഴ് കുർബാനയാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ഇടദിവസങ്ങളിൽ പോലും നാലോളം കുർബാനകളുണ്ട് ഒരു തിരുനാളും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് കുർബാനയുടെ എണ്ണം കൂട്ടിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒത്തിരി പേര് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്നൊക്കെ വന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് ദേവാലയത്തിൻ്റെ അനുവദിക്കപ്പെട്ട ഉണ്ട് വൈദികനെ ഞങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച വേർത്തൊഴുകി കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഈ വൈദികൻ ഇറങ്ങി വരുന്നു മാസ്കും എല്ലാം ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അച്ഛനെ നോക്കുമ്പോൾ അച്ഛൻ അച്ഛൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ശ്രദ്ധാലും അല്ല വളരെ ക്യാഷ്വലായിട്ട് വേണമെങ്കിൽ കോവിഡാണ് അതുകൊണ്ട് തന്നെ ദേവാലയൊക്കെ അടച്ചിട്ട് ഓൺലൈൻ കുർബാന മാത്രം മതി എന്നൊക്കെ കരു പറഞ്ഞ് അദ്ദേഹത്തിന് പിൻവാങ്ങാം പക്ഷെ അതൊക്കെ വിസ്മരിച്ചിട്ട് ഈ വൈദികൻ എന്താണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ എന്ന തിരുവഴുത്തുപോലെ തന്നെ അദ്ദേഹം ആ കുംഭസാരക്കൂട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് കുറച്ച് പാപസങ്കീർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നവരെ അദ്ദേഹം സഹായിക്കുന്നു അപ്പോഴാണ് ഞങ്ങൾ എൻ്റെ കൂടെ വൈദികനുള്ള ഒരു സീനിയർ പ്രീസ്റ്റാണ് അപ്പം അച്ഛൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം കുമ്പസാരത്തിൻ്റെ ഇടയിൽ നിന്ന് വിവരം കിട്ടിയപ്പോൾ കപ്പിയാരെ മറ്റോ പോയി പറഞ്ഞപ്പോൾ അച്ഛൻ ഇറങ്ങി വരികയാണ് അപ്പോൾ വിയർത്ത് അദ്ദേഹം ഒരു ചായ പോലും കഴിച്ചിട്ടില്ല അച്ഛൻ ഞങ്ങളോട് ആവശ്യപ്പെട്ട് നമുക്കൊരു ചായ കഴിച്ചാലോ അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള അച്ഛൻ പറഞ്ഞു വേണ്ട അച്ഛൻ കുർബാനയുടെ സമയാണല്ലോ അങ്ങനെ അപ്പോൾ സ്വന്തം ഇഷ്ടങ്ങളും ആ മധ്യാനത്തിലെ വിശ്രമവും അല്ലെങ്കിൽ തനിക്ക് നല്ല ചൂടുള്ളൊരു ചായ കഴിക്കാം എന്നുള്ളൊരാഗ്രഹമൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കോവിഡിൻ്റെ ഇടയിലും അപകടകരമായ സാഹചര്യങ്ങൾക്കിടയിലും ആ ദൈവജനത്തിൻ്റെ ആത്മീയ ആവശ്യങ്ങളെ നിറവേറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീക്ഷ്ണത തുടർന്ന് അദ്ദേഹം വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചു പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം എന്നോട് മറ്റൊരു വ്യക്തി പറഞ്ഞു അദ്ദേഹം ഒരു ക്യാൻസർ സർവൈവറാണ് അദ്ദേഹം ഒരു പി എച്ച് ഡി ഹോൾഡറാണ് പാലായിലെ പ്രശസ്തമായ ഒരു കോളേജിൽ അദ്ദേഹം അധ്യാപകനാണ് അപ്പോൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തൊരു മനുഷ്യനല്ല ഒരു സാധാരണ മനുഷ്യനുള്ള അത്ര ആരോഗ്യം പോലും അച്ഛനില്ല എന്നിട്ടും ദൈവജനം പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെയൊക്കെ സമയത്ത് ആത്മീയ ആവശ്യങ്ങൾക്ക് ഞെരുങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം തൻ്റെ ദേവാലയത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് അച്ഛൻ തന്നെ ഞങ്ങളോട് പറഞ്ഞൊരു മനോഹരമായ സംഭവം മൂവാറ്റുപുഴയിൽ നിന്നൊരു മനുഷ്യൻ വിശുദ്ധുർബാന കൂടാനായിട്ട് ഇടദിവസങ്ങളിൽ ഈ ദേവാലയത്തിലേക്ക് അത്രയും കിലോമീറ്റർ വാഹനം ഓടിച്ചിട്ട് വരാറുണ്ട് ഒരു ഈ കോവിഡിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ചൊവ്വാഴ്ച കുർബാന കിട്ടാൻ വേണ്ടിയിട്ട് ഈ പള്ളി തേടിയിട്ട് മൂവാറ്റുപുഴയിൽ നിന്ന് വാഹനം വാഹനമൊടിച്ച് വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ദൈവജനത്തിൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ സുരക്ഷിതത്വവും അല്ലെങ്കിൽ തൻ്റെ വിശ്രമവും തൻ്റെ ആരോഗ്യവും ഒക്കെ മറന്ന് ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നതുപോലെ അഴിയുന്ന ചില അഭിഷിക്ത സമൂഹം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് പൊതുജനത്തിന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് പൗലോസ്ലിയ രണ്ട് കൊറിന്തോസ് നാല് നാലിൽ പറഞ്ഞ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ കണ്ണുകളെ അന്തമാക്കിയിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹിമേറിയ സുവിശേഷത്തിൻ്റെ വെട്ടം അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ അജ്ഞതയേക്കാൾ ഇന്ന് വിശ്വാസി സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമർപ്പിതരോടും നമുക്ക് വേണ്ടി വലിയ വില കൊടുക്കുന്നവരോടൊക്കെയുള്ള ഒരു തരം അവജ്ഞകർന്ന പെരുമാറ്റം തീർച്ചയായും അത് കർത്താവിനെ തന്നെയാണ് വേദനിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരും പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന സമർപ്പിതരോട് അവരുടെ ആ ജീവിതത്തിൻ്റെ സമർപ്പണ വഴികളിലെ അവർ നടത്തുന്ന ഞാൻ ഓർക്കുന്നുണ്ട് ഫുൾട്ടൻചേഴ്സീൻ്റെ ആത്മകഥയ്ക്ക് അദ്ദേഹം കൊടുത്ത പേര് മൺപാത്രത്തിലെ നിധി എന്നാണ് ഓരോ ദൈവവിളിയും മൺപാത്രത്തിലെ നിധി തന്നെയാണ് സൂക്ഷിച്ച് പ്രാർത്ഥനയോടെ അനുദിനം നവീകരിക്കേണ്ട ദൈവവുമായിട്ടുള്ള ഉടമ്പടി ഭക്തി എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം തന്നെ വ്യക്തിയോടുള്ള സ്നേഹം എന്നാണ് അപ്പോൾ ദൈവഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തോടുള്ള വ്യക്തിപരമായ സ്നേഹം എന്നാണ് അല്ലാതെ ദൈവത്തോടുള്ള സ്നേഹം എന്ന് പോലും അല്ല എ വണ്ടർഫുൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഴ്സൺ ജീസസ് ഈസ് നോൺ നോണെസ് ക്രിസ്ത്യൻ ഡിവോഷൻ എന്നിവിടെ വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിബന്ധത്തിൽ ആഴപ്പെടാൻ അനുദിനം അതിൽ നിന്ന് ആനന്ദം കണ്ടെത്താനും ഫ്രണ്ട്സ്മാർ പാപ്പ പറഞ്ഞു ദ ജോയ് ഓഫ് ദ ഗോസ്പെല്ലിൽ പറഞ്ഞു ക്രിസ്തുവിനെ നിരന്തരം അഭിമുഖീകരിക്കുന്ന ഓരോരുത്തരുടെയും ഓരോ ദിവസം അഭിമുഖീകരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ നിന്ന് ആനന്ദം നവജന്മം പ്രാപിക്കുന്നു ഈ ജോയ്ഫുൾ കോൺട്രഡിക്ഷൻ ആകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് സമർപ്പിതര് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ തീർച്ചയായും അവരുടെ സാന്നിധ്യവും അവരുടെ പ്രാർത്ഥനകളും ഒക്കെയാണ് തിരുസഭയിലെ ഓരോ ഓരോ മനുഷ്യൻ്റെയും വലിയ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ആ സമർപ്പണത്തിന് പ്രതിഫലം നൽകുന്നത് സ്വർഗത്തിലെ ദൈവമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ സായാഹ്നത്തിലെ ഒരു മണിക്കൂർ വാർത്ത വായിക്കുന്നവരുടെയും അതരങ്ങളിലല്ല അവർക്കുള്ള അഭിനന്ദനവും അവർക്കുള്ള സമ്മാനവും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും അനുഗ്രഹീതമായ കൃപയുള്ള ഒരുപാട് ദൈവവിളികൾ ഉണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരത്തിലുള്ള കാലത്തിൻ്റെ ദുഷിപ്പിക്കലുകളെ തിരിച്ചറിയാനുള്ള വിവേകം എല്ലാ സഭാതനയർക്കും ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് യു